ടി വി പ്രസാദ് അങ്ങനെയായിരിക്കില്ല. പ്രസാദ് മുമ്പും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ആളാണ്. നമുക്ക് പ്രസാദിലേക്ക് പോകാം. പ്രസാദ്, അറ്റുകാൽ മൈതാനത്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്രയധികം ആളുകൾ ഈ പൊങ്കാലയ്ക്ക് എത്തുമ്പോൾ? അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ ആളുകൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ രാവിലെ കണ്ടവർ, ഇവിടെ ഒരു വലിയൊരു വിഭാഗം ആളുകൾ കോഴിക്കോട്, ആലുവ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം എത്തിയിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഉള്ളത് തിരുവനന്തപുരത്ത് പുറത്തുള്ളവരാണ്. അതായത് കഴിഞ്ഞ 2 വർഷം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെല്ലാം ഇവിടെ ഇരുന്നാണ് അവരെല്ലാം പൊങ്കാലയിടുന്നത്. ഇത്തവണയും ഈ സ്ഥലം പിടിക്കാൻ വേണ്ടി നേരത്തെ എത്തിയവരാണ് ഇവിടെയുള്ളവർ. 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തി 2 ദിവസം ഇവിടെ തന്നെ ഉറങ്ങിയതിന് ശേഷം ഇന്ന് രാവിലെ പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. രാവിലെ നമ്മൾ 2-2.5 മണിക്ക് ഇവിടെ എത്തുന്ന സമയത്തൊക്കെ തേങ്ങ ചിരകുകയും അതുപോലെ തന്നെ ശർക്കര തയ്യാറാക്കി വെക്കുകയും വെള്ളം തയ്യാറാക്കി വെക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ഇപ്പോൾ ഏതാണ്ട് 3.25 മണിക്കൂർ കഴിയണം പണ്ടാര അടുപ്പിൽ തീ പടരുന്നതിന് വേണ്ടി. അപ്പോഴേക്ക് ഏതാണ്ട് 3 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഏതാണ്ട് എല്ലാ ജോലികളും ഇവർ തീർത്തു കഴിഞ്ഞു. ഇരിക്കുന്നവരെല്ലാം അവരുടെ ജോലി തീർത്തു. ചിലരെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇനങ്ങൾ ഉണ്ടാക്കുന്നവരാണ് പലരും ഇവിടെ എത്തുന്നവരെല്ലാം. തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു നിന്നുള്ള ആളുകളും ധാരാളം ഇവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്കും ഇവരുടെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പുത്തൂർ ഐവർകാല. എവിടുന്ന്? പുത്തൂർ ഐവർകാല. അതെവിടെ സ്ഥലം? അത് കൊട്ടാരക്കര. അപ്പൊ എപ്പോഴെത്തി? ഇന്നലെ എത്തിയോ? ഇന്നലെ എത്തി. ഇന്നലെ വൈകുന്നേരം എത്തി. രാവിലെ എത്തി. ഇന്നലെ വൈകുന്നേരം എത്തിയിട്ട് ഇവിടെ സ്ഥലം കിട്ടിയോ? അതെ. കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പം തീ കിട്ടിയാ മതി അല്ലേ? മതി. പത്തരയോടുകൂടി എങ്ങനെ തിരിച്ചുപോക്ക്? ലൈൻ ബസ്, നമ്മുടെ ട്രാൻസ്പോർട്ട്. കഴിഞ്ഞ 2 വർഷം ഇല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാവുമോ? വീട്ടിലിട്ടിരുന്നോ സമയത്ത്? വീട്ടിലിടാൻ അന്നൊരു അസൂയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടില്ല. എന്നാലും അതൊരു പ്രയാസമായിരുന്നു. കുറേ വർഷം വന്നോ? എത്ര വർഷമായി? ഞാൻ 2-3 വർഷം. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരിപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും അതിൻ്റെ തിരക്കുകളിലൊക്കെയാണ്. തിരുവനന്തപുരത്ത് തന്നെയാണോ? തിരുവനന്തപുരത്ത് തന്നെയാണോ? ആ, തിരുവനന്തപുരം. ഞങ്ങളെ വീട് കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഒന്ന് ഇങ്ങോട്ട് തിരിയാവോ, ക്യാമറയിലേക്ക് കാണാൻ. എപ്പോഴാണ് വന്നത്? മിനിഞ്ഞാന്ന്. മിനിഞ്ഞാന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് മിനിഞ്ഞാന്ന് രാത്രി, ഇന്നലെ രാത്രി ഇവിടെ കിടന്നു. കിടന്ന്. ഉറക്കൊക്കെ കിട്ടിയോ? ഞാൻ ഉറക്കൊക്കെ കിട്ടി. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 6 ആളുണ്ട്. 7 ആളുണ്ടായിരുന്നു. ഒരാള് വേറെ പോയി. ഓല വീട്ടില്. എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ട്രെയിനില്, നാഗർകോവിൽ ട്രെയിന്. 9 മണിക്ക് 8:30 ഇവിടെ വന്നിറങ്ങി. ഞങ്ങൾ അവിടുന്ന് കുറച്ച് കിടന്നു, എന്നിട്ട് കുളിച്ചു അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ. ഇന്നലെ മിനിഞ്ഞാന്നും രാത്രിയും പകലും ഭക്ഷണമൊക്കെ ഇവിടുന്ന്? ഭക്ഷണം ഞങ്ങൾ വരുമ്പോൾ ഒരു ഫുൾ ഭക്ഷണം എടുത്ത്. ഒരു ദിവസം ഇവിടെ വന്നതിന് ശേഷം റെയിൽവേന്ന് ഒന്ന് കഴിച്ച്, ട്രെയിനിന്ന് കഴിച്ചോ? കോഫി ഹൗസ് നിന്നൊക്കെ അവിടുന്ന് കഴിച്ച് ഫുഡ്. കുറേ ഒരു കാത്തിരിപ്പാണല്ലേ ശരിക്കും? കാത്തിരിപ്പാണെങ്കിൽ ഒരു സുഖമല്ലേ? നമുക്കൊരു പൊങ്കാല വെച്ചാൽ വലിയതല്ലേ ഇങ്ങനെ ഭൂമിയിൽ വന്നിട്ട്. അതാണ് അബ്ജോദ്, നമ്മളിപ്പോൾ സംസാരിച്ചവർ കോഴിക്കോട്ടാണ്. ഇവരൊരുപാട് പേര് ചേർന്ന് വന്നതാണ്. ഇപ്പോൾ സംസാരിച്ച് നമ്മൾ കേട്ട് കാണും, അതായത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്. ഒരു പ്രയാസമില്ല, 2 ദിവസമാണ് ഇപ്പോൾ ഇവിടെ ഈ വെറും നിലത്ത് അവർ കടന്നുറങ്ങിയത്. ഒരു പ്രയാസമില്ലാതെ ഇവരുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും എന്നാണ് പറയുന്നത്. ഇവരെ പോലെ ഇങ്ങനെ 10,000-ങ്ങളാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഈ പൊങ്കാലയ്ക്കായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി എത്തിയവർ. ശരി പ്രസാദ്, പ്രസാദിനോട് ഇത്രയും സന്തോഷത്തോടെ കോഴിക്കോട് നിന്ന് എത്തി സംസാരിച്ച ചേച്ചിയെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും അങ്ങനെ 100 കണക്കിന് ആളുകളുണ്ട്, 1000 കണക്കിന് ആളുകൾ. ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഏകദേശ കണക്ക് എത്ര ആളുകൾ ഇവിടെ എത്തി. ഈ പ്രഭാതത്തിലെ ഈ സൂര്യപ്രകാശവും ഒക്കെ കൂടെ ചേർന്ന് ഈ വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തിനൊരു പ്രത്യേക സൗന്ദര്യം നൽകുന്നുണ്ട്.